भागवत ते
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഭാഗവത സൂര്യനായ ഭഗവാന്റെ അനുഗ്രഹകിരണങ്ങളാൽ അനസ്യൂതം നിർവിഘ്നം ദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 552-ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായം രാസലീലയുടെ ആദ്യാധ്യായം രാസപഞ്ചാധ്യായയുടെ ആദ്യത്തെ അധ്യായം. ഇവിടെ ഭഗവാനോട് ഗോപികമാർ അവരുടെ വേദന പങ്കുവയ്ക്കുകയാണ്. കാരണം അവരോട് ഭഗവാൻ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ആളുകളെ തിരിച്ചു പറഞ്ഞയക്കുന്നത് അങ്ങയുടെ കീർത്തിക്ക് അകീർത്തിസ്തേ എന്ന് പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നത് പോലെ അങ്ങയുടെ യശസ്സിന് കളങ്കമായിട്ട് തീരില്ലേ. എല്ലാം ഉപേക്ഷിച്ചു വന്ന ഞങ്ങളെ സ്വീകരിക്കല്ലേ വേണ്ടത്. യർഹ്യ അംബുജാക്ഷ തവ പാദതലം രമായാദത്തക്ഷണം ക്വചിതരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മ തൽപ്രഭൃതി നാന്യസമക്ഷമംഗസ്ഥാതും ത്വയാഭിരമിതാപത പാരയാമ. അംബുജാക്ഷ താമരക്കണ്ണാന്ന് വിളിക്കുകയാണ് ഭഗവാനെ. രമായ ക്വചിത് ദത്തക്ഷണം അരണ്യജനപ്രിയസ്യ. ലക്ഷ്മീദേവിക്ക് ചിലപ്പോൾ ഉത്സവത്തെ ദാനം ചെയ്യുന്ന കാട്ടിൽ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രിയന്മാരായിരിക്കുന്ന അവിടുത്തെ ആ പാദതലമുണ്ടല്ലോ, ചരണത്തെ എപ്പോഴാണോ ഞങ്ങൾ സ്പർശിച്ചത് തത് പ്രഭൃതി അന്നു മുതൽക്ക് ത്വയാ അഭിരമിത അങ്ങയാൽ ആനന്ദിക്കപ്പെട്ടവരായിട്ട് ഹേ അങ്ക മറ്റൊരുവൻ്റെ മുമ്പിൽ അന്യസമക്ഷം സ്ഥാതും ന പാരയാമാബത. ഞങ്ങൾക്ക് വേറൊരാളുടെ മുമ്പിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എല്ലാവരെയും ഇപ്പോൾ അങ്ങ് എന്താ പറഞ്ഞത്, അവരെ ഓരോരുത്തരും നിങ്ങൾ സ്വഭർത്താക്കന്മാരെ ആശ്രയിക്കാൻ അവർ കാമാഗ്നി നശിപ്പിക്കും എന്ന് പറയുകയാണെങ്കിൽ ഭഗവാനെ അവിടുത്തെ ഒരു കടാക്ഷം ഞങ്ങളിലുണ്ടായാൽ മാത്രമേ ഈ അനങ്കതാപം നശിക്കുകയുള്ളൂ. ഞങ്ങളിൽ പരമസ്നേഹം അവിടുത്തേക്കുണ്ട് എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു.
അങ്ങയോട് പറയാൻ പാടില്ലാത്തതൊന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണ്, സ്നേഹമുള്ള ആളുകളെല്ലാം പറയും. അത് സൗഹൃദത്തിൻ്റെ രീതിയിലാണെങ്കിലും ദാമ്പത്യത്തിൻ്റെ രീതിയിലാണെങ്കിലും അങ്ങനെയാണ്. സ്നേഹമില്ലാതെയാവുമ്പോഴാണ് ചിലതൊക്കെ മറച്ചു വയ്ക്കുകയും രഹസ്യ സ്വഭാവമൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നത് കേൾക്കണം, മഹാലക്ഷ്മിക്ക് കൂടി ചിലപ്പോൾ മാത്രമേ അവിടുത്തെ പാദതല സേവ ചെയ്യാൻ സാധിക്കാറുള്ളൂ. അങ്ങനെയുള്ള അതിദുർലഭമായിരിക്കുന്ന അപൂർവമായ ആ അവസരം മഹാലക്ഷ്മിയെ സംബന്ധിച്ച് ഏതുപോലെ എന്നാണ് പറയണത്? ദത്തക്ഷണം ഉത്സവത്തെ ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് ആ പാദപല്ലവ സ്പർശം സിദ്ധിക്കാൻ എപ്പോഴാണോ ഞങ്ങളിൽ അങ്ങ് കടാക്ഷിച്ചത് അന്നു മുതൽ ഞങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ സമീപത്ത് ചെന്ന് നിൽക്കാൻ സാധിക്കാതെയായി. അങ്ങയിൽ നിന്ന് ലഭിച്ച സുഖം, ആ ആത്മാനന്ദം ഈ പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് എങ്ങനെ ലഭിക്കുക? പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് ലഭിക്കാവുന്ന രതിസുഖം കാംക്ഷിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി ഗോപികമാർ പ്രഖ്യാപിക്കുകയാണ്. ആ രതിസുഖം മൃഗശരീരങ്ങളിലും കിട്ടുന്നതാണ്, നായ്ക്കൾക്കും ഒക്കെ ഈ സമാനമായിട്ടുള്ള സുഖം ഉണ്ടാവും. പക്ഷേ ആ പ്രാകൃതമായ മാംസബദ്ധമായിരിക്കുന്ന രതിലീലയല്ല ഞങ്ങൾ മോഹിക്കുന്നത്, മറിച്ച് എന്താണ്? മറിച്ച് ആത്മാനന്ദത്തിൻ്റെ ആ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ആരതി കുഴിയുന്ന ഒരു ഭാവത്തിലാണ് ഞങ്ങൾ വന്നേക്കണത്. അപ്പം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഞങ്ങൾ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു. ഇനി അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും? ഈ ഒരു തലമാണ് ഭക്തി എന്ന് പറയുന്നത്. അവിടെ ശരീരസംബന്ധം കൊണ്ട് തൽക്കാലം സിദ്ധിക്കുന്ന അത്തരത്തിലുള്ള രതിസുഖങ്ങൾ ഉപേക്ഷിച്ച് ശാശ്വതമായ സുഖം ഈശ്വരാനുഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഭർത്താവിനെ, മക്കളെ, ഗൃഹത്തെ, ധനത്തെ, അധികാരത്തെ ഒക്കെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഗോപികമാരെ എങ്ങനെയാണോ ഭഗവാനിൽ തങ്ങളുടെ മനസ്സിനെ നിർത്തിയിരിക്കുന്നത്, അതേപോലെ വിഷയേന്ദ്രിയ സംയോഗം കൂടാതെ തന്നെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്ന പരമാനന്ദത്തെ, പരമാനന്ദ സുഖത്തെ അനുഭവിക്കാറാവുക. അത് ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ മറ്റ് സുഖങ്ങളൊക്കെ കേവലം നിസ്സാരമാണ് എന്ന് അനുഭവപ്പെടും. അപ്പോൾ ആ കാര്യത്തിൽ ആഗ്രഹം ഉണ്ടാവില്ല. ശ്രീയൽപദാംബുജരജഷ്ടകമേ തുളസ്യാലധ്വാവിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാസ്വവീക്ഷണകൃതേന്യസുരപ്രയാസസ്തദ്വദ്വയം ചതവ പാദരജ പ്രപന്ന. ഭഗവാനെ, ആരുടെ സ്വവീക്ഷണകൃതേ, ഞങ്ങളുടെ നേരെയുള്ള കടാക്ഷം സിദ്ധിക്കാനായിട്ട് അന്യസുരപ്രയാസ അന്യദേവന്മാര് കഷ്ടപ്പെടുന്നുവോ ആ ശ്രീഭഗവതി, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് ശ്രീഭഗവതി. അപ്പൊ ദേവന്മാർ പോലും ആ ശ്രീഭഗവതിയുടെ ഒരു നോട്ടം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ശ്രീഭഗവതി വക്ഷസി പദം ലബ്ധ്വാപി, അവിടുത്തെ മാറിടത്തിൽ സ്ഥാനം കിട്ടിയിട്ടും എന്താ ചെയ്യണത്? ഭൃത്യജുഷ്ടം, ഭൃത്യന്മാരെ, ഭഗവത് ഭക്തന്മാരെ ആശ്രയിക്കുന്ന യൽപദാംബുജരജ ആ പാദപത്മത്തിലെ പൊടി തുളസിയാ തുളസിയോടുകൂടി ചേർന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഞങ്ങളും അവിടുത്തെ പാദരജസ്സിനെ, ആ പാദധൂളിയെ, ആ കാൽപ്പൊടിയെ ആശ്രയിച്ച ആളുകളാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കിട്ടാൻ ദേവന്മാര്, ബ്രഹ്മാദിദേവന്മാര് ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്മീദേവിക്ക് ഭഗവാൻ എവിടെയാണ് സ്ഥാനം കൊടുത്തത്? തൻ്റെ വക്ഷസ്സിൽ, തൻ്റെ മാറിടത്തിലാണ് സ്ഥാനം കൊടുത്തത്. പക്ഷേ ആ ലക്ഷ്മി ഭഗവതി മാറിടത്തിൽ ഇരിക്കണില്ല എന്നാണ്, മറിച്ച് എന്തു ചെയ്യണു? പാദാരവിന്ദം ഭവസിന്ധുപോതം എന്ന ആ പാദാരവിന്ദങ്ങളുടെ സുഗന്ധം ആസ്വദിക്കാൻ, ആ പാദരജസ്സിനെ സ്വീകരിക്കാൻ തുളസിയോടുകൂടി ചേർന്ന് അവിടെ വന്ന് കിടക്കുന്നു. അത്രയും സൗഭാഗ്യമുണ്ട് അവിടുത്തെ കാൽപ്പൊടിക്ക്. നോക്കൂ, നാഗപൃഷ്ഠം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം എന്ന് പറയണില്ലേ, ബ്രഹ്മപട്ടം ഏറ്റവും മഹത്തായ ഐശ്വര്യം നിറഞ്ഞ സ്ഥലമാണെന്നാണ്. അതിനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ദ്രാദിസ്ഥാനങ്ങൾ, നാഗപൃഷ്ഠം, ഇവർക്കൊക്കെ ഐശ്വര്യം നൽകുന്നത് ആരാ? ആ മഹാലക്ഷ്മിയാണ്, ആ ശ്രീഭഗവതിയാണ്, ഏകാക്ഷരീ ദേവിയാണ്, ശ്രീദേവി. അങ്ങനെ ആ മഹാലക്ഷ്മി ഭഗവാന്റെ മാറിലിരിക്കുന്നു,
തുളസിയോ ഭഗവാന്റെ പാദത്തിലിരിക്കുന്നു. തുളസി ഇല എന്നാ പറയാറുള്ളൂ, തുളസി പൂവ് എന്ന് ആ ഇലയെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര മാഹാത്മ്യണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ തുളസിയുടെ സ്ഥാനമായ പാദതലം കൂടി തനിക്ക് സിദ്ധിക്കണം എന്ന് മോഹിച്ച് ഈ ലക്ഷ്മി ഭഗവതി പാദാരവിന്ദത്തെ ആശ്രയിക്കുന്നു. സർവൈശ്വര്യ സ്വരൂപിണിയായ മഹാലക്ഷ്മി പോലും ആരുടെ പാദാരവിന്ദങ്ങളുടെ ദാസ്യത്തെ ആഗ്രഹിക്കുന്നുവോ, അപ്പോ അവിടുത്തെ പാദദാസ്യം ഞങ്ങൾക്ക് തരണേ. ജ്ഞാനാദികളാകുന്ന ഐശ്വര്യങ്ങളിൽ ഏതൊന്നിനെ കാംക്ഷിക്കുന്ന ആളുകളും ശ്രീഭഗവതി ആശ്രയിക്കുന്നു. അപ്പോ ആ ശ്രീഭഗവതിയും ആശ്രയിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ, ആ പാദാരവിന്ദത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഭഗവാനെ ആശ്രയിച്ചാൽ ശ്രീലക്ഷ്മി കാന്ത സർവേഷ സർവൈശ്വര്യം പ്രയച്ഛമേ ത്വത്പാദഭക്തി സിദ്ധ്യർത്ഥം ഹേ കൃഷ്ണ പ്രണമാമ്യഹം എന്ന ആ സർവൈശ്വര്യ പൂജാമന്ത്രം പോലെ, തന്ന പ്രസീത വൃജിനാർദ്ദന തേങ്ഘ്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതിസ്തുപാസനാശ ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനം പുരുഷഭൂഷണ ദേഹി ദാസ്യം. ഹേ പുരുഷഭൂഷണ, ദാസ്യം ദേഹി, ഞങ്ങൾക്ക് അവിടുത്തെ ദാസ്യത്തെ തരണേ. കാരണം വ്രജിനാർദ്ദന, ദുഃഖത്തെ സംഹരിക്കുന്നവനാണ് ഈ ജനാർദ്ദനൻ. വസതി, ഗൃഹങ്ങളെ ഉപേക്ഷിച്ച്, ത്വതുപാസനാശ, അവിടുത്തെ ഉപാസിക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയിട്ടുള്ള ഞങ്ങൾ, അംഘ്രിമൂലം പ്രാപ്ത, അവിടുത്തെ പാദാരവിന്ദങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ന പ്രസീത എന്ന വിസർഗത്തോടുകൂടി പറയുമ്പോൾ ഞങ്ങളോട് പ്രസാദിക്കണേ. സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തത്വത്സുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം, വീണ്ടും പറഞ്ഞു. അങ്ങയുടെ അതിസുന്ദരമായ മന്ദഹാസം, ആ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം, അതുകൊണ്ട് കാമം ജ്വലിച്ചിരിക്കുന്നു ഞങ്ങളിൽ. അങ്ങനെ ദുഃഖിതരായി തപ്താത്മനാം, മനസ്സ് ഈ കാമം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ഞങ്ങൾക്ക്, ഹേ പുരുഷഭൂഷണ, അല്ലയോ ആ നീലക്കല്ലേ, ഞങ്ങൾക്ക് ദാസ്യം ദേഹി, ഞങ്ങൾക്ക് ആ ദാസ്യഭാവത്തെ തന്ന് അനുഗ്രഹിക്കണേ. ഹേ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, അല്ലേ, സൗന്ദര്യ സമുദ്രമാണ് ഭഗവാൻ, അങ്ങയുടെ ദാസ്യം നൽകി അനുഗ്രഹിക്കണേ. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ഡല ശ്രീഗണ്ഡസ്ഥലാധരസുധം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദാസ്യ കുണ്ഡലശ്രീഗണ്ഡസ്ഥലാധരസുധം. കുണ്ഡലങ്ങളുടെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്ന ഗണ്ഡസ്ഥലങ്ങളോടുകൂടിയ, അതേപോലെ അധരത്തിൽ അമൃതത്തോടുകൂടിയ, മന്ദഹാസ കടാക്ഷത്തോടുകൂടിയ, ഹസിത അവലോകം തവ അളകാവൃതമുഖം, അളകങ്ങൾ കൊണ്ട് ആ മറയ്ക്കപ്പെട്ട മുഖത്തെ കണ്ടിട്ടും, ദത്താഭയം ഭുജദണ്ഡയുഗം ച, അഭയത്തെ നൽകുന്ന ദണ്ഡസമാനമായിരിക്കുന്ന രണ്ട് കൈകളെയും, ലക്ഷ്മിക്ക് ഏകരമണം ഏകമായിരിക്കുന്ന ആ രതിജനകസ്ഥാനമായിരിക്കുന്ന മാറിടത്തെയും കണ്ടിട്ട്, ദാസ്യഹാ ഭവാമ, ഞങ്ങൾ ദാസികളായിട്ട് തീർന്നു. ഇവിടെ പറയുകയാണ്, ഇവിടുത്തെ കുണ്ടലകാന്തി, അതിമനോഹരമായ കവിൾത്തടം, അമൃതതുല്യമായ ധരം, മനോഹരമായ മന്ദഹാസം, കടക്കണ്ണോട്ടം, അളകാവൃതമായിരിക്കുന്ന മുഖാരവിന്ദം, അങ്ങനെ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന, സംസാര സമുദ്രത്തിൽ നിന്ന് അവർക്ക് തോണിയായി മാറുന്ന ആ നീണ്ട കൈകളെയും ആ പാദങ്ങളെയും മഹാലക്ഷ്മിക്ക് മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. ഇതര സ്ത്രീകൾക്ക് പരമദുർലഭമാണ് അവിടുത്തെ മാറിടം. ആ മാറിടത്തിലൊന്ന് ചാഞ്ഞുകിടക്കാൻ ലക്ഷ്മി ഭഗവതിക്കാണ് ഏറ്റവും എളുപ്പം. ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. അപ്പം ഞങ്ങളോ അത് ആ മാറിടത്തെ കണ്ട് ആനന്ദിക്കുന്ന ഞങ്ങളും സിദ്ധകളായി മാറി, ഞങ്ങൾ ധന്യകളായി മാറി. അതുകൊണ്ട് അവിടുത്തെ ദാസ്യത്തെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ആനന്ദദർശനം, രൂപദർശനം ഉണ്ടായാൽ അത് മുതൽക്ക് മറ്റുള്ള സകലതിനെയും വെടിഞ്ഞ് പരമാനന്ദ സ്വരൂപമായ അതിൽ രതി ഉണ്ടാവും എന്നാണ്.
ആത്മസമർപ്പണത്തിൻ്റെ തിര, അതാണ് രതി. ആ സുന്ദരവസ്തുവിൻ്റെ ദാസ്യത്തെ അനുഷ്ഠിക്കാൻ സാധിച്ചാൽ അത് ജന്മലാഭം ഗോപികൾക്ക് തോന്നി. അങ്ങനെ ആ മനോഹരമായ സ്വരൂപത്തെ ധ്യാനിക്കുന്ന ഓരോരുത്തർക്കും തമത്ഭുതം ബാലകമം ഭുജേക്ഷണം ചതുർഭുജം, ആ രീതിയിലാവാം, അതല്ലെങ്കിലോ കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം, അങ്ങനെയാവാം. ഏത് രൂപത്തിലും ആ മനോഹരമായ രൂപത്തെ ധ്യാനിക്കുന്ന എല്ലാവർക്കും ഈ ഗോപികമാരുടെ തലത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. കാരണം എന്താ? നമ്മൾ എല്ലാം ഉപേക്ഷിച്ചിട്ടല്ല ഭഗവാനെ വിളിക്കേണ്ടത്, നമുക്ക് പലതിനോടും ഒട്ടിച്ചേരലുകളുണ്ട് എന്നാണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഉപേക്ഷിച്ച് ഭഗവത് ദാസ്യത്തെ പ്രാപിക്കുന്നു. ഇനി അത് ധർമ്മവിരോധാണ് എന്നുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകൾ സാധാരണ പ്രാകൃത ഭക്തന്മാരെ ഉപേക്ഷിച്ച് അതേപോലെ തന്നെ മറ്റൊരു പ്രാകൃതനെ ആശ്രയിക്കും, അത്രയേ ഉള്ളൂ. ഗോപികമാർ സാധാരണ സ്ത്രീകളല്ല. ഭഗവാനോ? ഭഗവാൻ പ്രാകൃതനുമല്ല, ഭഗവാൻ സുകൃതമാണ് ലോകത്തിൻ്റെ. അപ്പം ഭക്തിയുടെ സ്വരൂപം അനുഷ്ഠിച്ച് കാട്ടിക്കൊടുത്ത് ലോകത്തെ അനുഗ്രഹിക്കാൻ അവതരിച്ച ശ്രുതിദേവതകളാണ്, ശ്രുതിചരികളാണ് ഗോപികമാർ. ഇപ്പം ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാര സിദ്ധിയിൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ പാദദാസ്യം അവർ കാംക്ഷിക്കുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായും ഉചിതം തന്നെയാണ്. കാസ്ത്രംഗതേ കളപദായതമൂർച്ഛിതേന സമ്മോഹിതാര്യചരിതാന്നചലേ ത്രിലോക്യം ത്രൈലോക്യ സൗഭഗമിതം ച നിരീക്ഷ്യരൂപം യദ്ഗോദ്വിജദ്രുമ മൃഗാ പുളകാന്യബിഭ്രൻ. ഭഗവാനെ, അങ്ങയുടെ ഈ മനോഹരമായ പാദങ്ങളും ആ പാദങ്ങളുടെ ഒപ്പം, താളം പിടിക്കുന്ന പാദങ്ങൾക്കൊപ്പം അവിടുത്തെ വേണുഗാനം, അതിൽ സമ്മോഹിത മോഹിച്ചവളായിട്ട് ഈ മൂന്ന് ലോകത്തിൽ അതിസുന്ദരമായിരിക്കുന്ന ഈ രൂപത്തെ നന്നായി കണ്ടിട്ട് ത്രിലോക്യാം കാ സ്ത്രീ ആര്യചരിതാൽ ന ചലേൽ, ഏതൊരു സ്ത്രീയാണ് ആ ശ്രേഷ്ഠമായ ധർമ്മത്തിൽ നിന്ന് ചലിക്കുകയില്ല എന്ന് വിചാരിക്കുന്നത്. ഗോദ്വിജ ദ്രുമ മൃഗ, പശുക്കൾ പക്ഷികൾ മൃഗങ്ങൾ ഇവർ വൃക്ഷങ്ങൾ പോലും എന്തായി? പുളകാനി അഭിഭ്രൻ, രോമാഞ്ചത്തെ നേടി എന്നാണ്. ജാരസംഗം കുലസ്ത്രീകൾക്ക് നിഷിദ്ധല്ലേ? ഭഗവാൻ ചോദിച്ചു. അപ്പൊ പറയാണ്, ഞങ്ങളിൽ നിന്ന് വേറെയല്ലാത്ത ഭഗവാനെ എന്നാണ്. അവിടുത്തെ വേണുഗാനം, മൂന്ന് ലോകത്തിലും അതിസുന്ദരമായിരിക്കുന്ന ഈ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപം, ഇത് കണ്ണുകൊണ്ട് കാണുന്ന ഏതൊരു സ്ത്രീയാണ് ഈ മോഹത്തിലേക്ക് എത്താത്തത്? രുക്മിണീദേവിയുടെ ആ ഭഗവാനുള്ള കത്തിൽ ഗോപികമാരുടെ ഒരു ഭാവം കാണാൻ സാധിക്കും. അങ്ങനെ മോഹിക്കുമ്പോൾ അവർ നടത്തിവന്നിരുന്ന ധർമ്മത്തെ പോലും അവരുപേക്ഷിക്കും. വിശേഷബുദ്ധിയില്ലാത്ത പശുക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ, എന്തിനു വൃക്ഷങ്ങൾ പോലും, എല്ലാം മറന്നു നിൽക്കണു, രോമാഞ്ചം അനുഭവിക്കണു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അവിടുത്തോട് ചേരുന്നില്ലെങ്കിൽ അതാണ് അനുചിതം എന്നാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചു, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ രൂപം. അപ്പൊ ഈ ഭഗവാന്റെ നാമങ്ങളും ഒക്കെ കേട്ട് 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 ഞങ്ങൾക്ക് മറ്റൊന്നിലും താല്പര്യമില്ലാതെയായി എന്നാണ്. പരാപശ്യന്തി മധ്യമാ, മൂന്ന് സൂക്ഷ്മനിലകളെയും അതിക്രമിച്ച ശേഷമുണ്ടാകുന്ന വൈഖരി ശബ്ദത്തെ മാത്രമേ സാധാരണ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. സാധാരണ പാട്ട് കേൾക്കുമ്പോൾ, സാധാരണ പാട്ട് വൈഖരി ശബ്ദമാണെന്നാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് കേൾക്കേണ്ടുന്ന പാട്ട് അത് പരാപശ്യന്തി തുടങ്ങിയ സൂക്ഷ്മനാദം കൊണ്ടാണ്. വൈഖരി ശ്രവണം കൊണ്ട് അതിസന്തോഷം പ്രാപിക്കുന്നു സൂക്ഷ്മഭാവത്തെ അറിഞ്ഞ ആളുകൾ. അപ്പോൾ പരാതിശ്രവണം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷാതിശയം എങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ വൈഖരി കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം ഉണ്ടാകുന്നു അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ
മധുരമുരളികയിലൂടെ ആ പുല്ലാങ്കുഴലിലൂടെ കാമരാജമന്ത്രധ്വനി പുറപ്പെടുവിക്കുമ്പോൾ അത് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരുടെ മനസ്സിൽ മറ്റൊരു വിചാരവും വികാരവും ഉണ്ടാവുന്നില്ല എന്നുള്ളതിൽ എന്താ അത്ഭുതം എന്നാണ്. ഹൃദയത്തിൽ കേൾക്കുന്ന നാദാനുഭവം, നാദപ്രവർത്തകനായിരിക്കുന്ന ഭഗവാനെ സൂക്ഷ്മമായി അറിയാൻ കാരണമാകും. അങ്ങനെ വരുമ്പോൾ ഉപാസകന്മാർ മറ്റ് എല്ലാത്തിലുമുള്ള ആസക്തി ഉപേക്ഷിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം എന്താണ്? അത് ഈശ്വരാനുഗ്രഹമായിട്ടാണ് നമുക്കത് കിട്ടുക. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനം ഇല്ലാതെയാവുകയും മനോബന്ധം ഭഗവാനിൽ ഉറയ്ക്കുകയും ചെയ്യാം. ദുർവാദള ശ്യാമള കോമളാംഗം, അങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപം തന്നെ. വേണുഗാനം ചെയ്യുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുകയും ആ ഗാനം ശ്രവണേന്ദ്രിയം കൊണ്ട് ആസ്വദിക്കുകയും ചെയ്തപ്പോൾ ഇഹം എന്ന ബോധം ഇല്ലാതെയായി, ഐഹികമായ ബോധം ഇല്ലാതെയായി, ആനന്ദത്തിലേക്ക് എത്തി. മൂന്ന് ലോകത്തിലുള്ള ഏതൊരു ജീവനും, അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ, അവർ തങ്ങളുടെ ധർമ്മങ്ങളെ മറന്ന് ഈ ഗാനം കേട്ട് നിൽക്കും. യാതൊരു സംശയവും എന്തിന്? മൃഗങ്ങളെപ്പോലും മോഹിപ്പിക്കണം. അവർ പോലും ഈ ഗാനശ്രവണത്തിൽ ചെവികൾ ആ കാതുയർത്തി ഭഗവാന്റെ ഗാനം കേൾക്കുന്നു. ഇന്നും വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഗോപികൾ പറയുകയാണ്, ഞങ്ങളുടെ ജന്മസാഫല്യം എന്ന് പറയുന്നത് ഇതാണ്, ഭഗവത് സാക്ഷാത്കാര സാധന. അതല്ലേ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. സാധ്യം ഭഗവത് സാക്ഷാത്കാരമാണ്, സാധ്യലാഭത്തിൽ സാധനാ പരിത്യാഗം ഉണ്ടാവും. ഭഗവാനെ കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാം മറന്നു, ഭഗവാൻ തന്നെയായി മാറുന്നു. ഞങ്ങൾ ചേരുന്നത് അന്യപുരുഷനായ ജാരനോടല്ല, ആത്മസ്വരൂപനായ ഭഗവാനോടാണ് എന്ന് അവരിതാ പ്രഖ്യാപിച്ചു. അംഗമില്ലാതെ എങ്ങനെയാണ് അംഗീയ ജീവസന്ധാരണം ചെയ്യുക? വ്യക്തം ഭവാൻ വ്രജഭയാർത്തി ഹരോഭിജാതോ ദേവോ യഥാതിപുരുഷ സുരലോക ഗോപ്ത തന്നോ നിധേഹി കരപങ്കജമാർത്തബന്ധോ തപ്തസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം സുരലോക ഗോപ്ത. ദേവലോകത്തെ രക്ഷിക്കുന്ന ദേവനായ ഹേ ആദിപുരുഷ, ആദിപുരുഷൻ എന്നതുപോലെയാണ് അവിടുന്ന് വന്നേക്കുന്നത്. അങ്ങ് വ്രജഭയാർത്തിഹരനാണ്, വ്രജത്തിലുള്ളവരുടെ ഭയത്തെയും ദുഃഖത്തെയും ഇല്ലാതെയാക്കും. അതിനാണ് അഭിജാത അവിടുന്ന് ജനിച്ചത്, ഉറപ്പാണ്, സ്പഷ്ടമാണെന്നാണ്. അതുകൊണ്ട് ആർത്തബന്ധോ, ദുഃഖിതന്മാരുടെ ബന്ധുവായിരിക്കുന്ന ഭഗവാനെ കിങ്കരീണാം, അവിടുത്തെ കിങ്കരികൾ, അവിടുത്തെ ദാസികളായിരിക്കുന്ന ഞങ്ങളുടെ, തപ്തസ്തനേഷു ശിരസ്സുച, ഞങ്ങളുടെ ആ ഹൃദയപീഠത്തിലും ഞങ്ങളുടെ ശിരസ്സിലും, കരപങ്കജം, ആ താമരപ്പൂ പോലെയുള്ള ആ ശീതളമായ കൈകളെ നിധേഹി, അത് ചേർത്ത് വയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ദാസികളാണ്, എല്ലാവരെയും രക്ഷിക്കുന്ന അവിടുന്ന് അവിടുത്തെ ദാസിമാരെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ, ഹേ ആർത്തബന്ധോ, ശീതളമായ ആ താമരപ്പൂവ് അല്ലേ, കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം, ഒക്കെ താമരപ്പൂവിന് തുല്യമാണ്. കാമുകനെ ആഗ്രഹിക്കുന്ന കാമുകിയുടെ മദനതാപം അവളുടെ ഹൃദയത്തെ തപിപ്പിക്കും. ഇതേപോലെ തന്നെ ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഹൃദയവും ശിരസ്സും എപ്പോഴും തപിച്ചിരിക്കുന്നതാണ്, വല്ലാത്ത ചൂടായിരിക്കും. ധ്യാനത്തിന് മൂലാധാരം അനാഹതം സഹസ്രാരപത്മം, ഇങ്ങനെ മൂന്ന് സ്ഥാനങ്ങളാണ്. അപ്പം ഈ സ്തനങ്ങൾ എന്ന പദം, അത് കേവലം ലൈംഗിക ചേഷ്ടയുടെ ഒരു ഉപകരണമായിട്ടല്ല, മറിച്ച് ഇവിടെ ആ സ്തനം, മാറിടം, അനാഹത ചക്രത്തെ, ശിരസ് സഹസ്രാരപത്മത്തെ ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനങ്ങളിൽ ഏത് രൂപത്തെ ധ്യാനിച്ചുറപ്പിക്കുന്നുവോ ആ രൂപത്തിൻ്റെ സാക്ഷാത്കാരം സിദ്ധിക്കാൻ ഭാഗ്യമുണ്ടാവുമ്പോൾ ആനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടാവും. ആ സമയത്ത് ആ ഭഗവാന്റെ കൈകൾ അവിടെ സ്പർശിക്കും, അനുഗ്രഹിക്കും, സർവ്വസന്താപങ്ങളും നശിക്കും. അതുകൊണ്ട് ഭക്തി ലക്ഷണം, സന്താപം തീർക്കണം, ആനന്ദം വർദ്ധിപ്പിക്കണം. ദുഃഖിതരായ ജീവകോടികൾ ചെയ്യുന്ന പ്രാർത്ഥന ആണ് ഗോപികമാർ ഭഗവാനോട് ചെയ്തത്. ആനന്ദാനുഭൂതിക്ക് വേണ്ടി
ഭഗവാനെ ഭജിക്കണം എന്ന് പറയുന്നു. അമൂർത്തമായ ആനന്ദം, മൂർത്തീഭാവം എന്നതാണ് ശ്രീകൃഷ്ണൻ. ആനന്ദരൂപ ഭഗവൻ നൈതേവതാരേ സാന്ദ്രാനന്ദതനോ സാന്ദ്രാനന്ദാവബോധാത്മകം പരമാനന്ദ സാന്ദ്രം ഗതിം ച എന്നൊക്കെ പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്ന ആനന്ദമൂർത്തി. ശ്രീശബ്രഹ്മർഷി പറയുകയാണ്, ഇതി വിക്ലവിതം ദാസാം ശ്രുത്വാ യോഗേശ്വരേശ്വര പ്രഹസ്യ സദയം ഗോപീരാത്മാരാമോപ്യരീരമൽ. നമ്മൾ പറഞ്ഞു ഇല്ലേ, ആത്മാരാമനായിരിക്കുന്ന ഭഗവൻ, ആത്മാരാമഹ അപി, ആത്മാവിൽ രമിച്ചിരിക്കുന്നുവെങ്കിലും യോഗേശ്വരേശ്വര, യോഗേശ്വരന്മാരുടെയും ഈശ്വരനായ ആ ഭഗവാൻ ഗോപി സദയം അരീരമൽ, ഗോപികമാരെ ദയയോടുകൂടി അവരെ രമിപ്പിച്ചു. അവരുടെ ദുഃഖം നിറഞ്ഞ വിക്ലവിതം ശ്രുത്വ വാക്ക് കേട്ടിട്ടാണ് പ്രഹസ്യ എന്നിങ്ങനെ പുഞ്ചിരിച്ച് അവരോടുകൂടി നൃത്തം ചെയ്യുന്നു എന്നാണ്. സാക്ഷാൽ യോഗേശ്വരേശ്വര, ഇവരുടെ ആ വസ്ത്രങ്ങൾ ഭഗവാൻ അപഹരിക്കുന്ന സമയത്തും ഭഗവാനെക്കുറിച്ച് വയസ്സേരാവൃത തൻ്റെ കൂട്ടുകാരോടുകൂടി ചുറ്റപ്പെട്ട് യോഗേശ്വരേശ്വരനായ ഭഗവാൻ കാളിന്ദിയുടെ തീരത്തേക്ക് എത്തി എന്നാണ്. ഗോപികമാരുടെ ഹൃദയഭാവത്തെ അറിഞ്ഞ ഭഗവാൻ, അവരുടെ സ്നേഹം നിറഞ്ഞ അവരുടെ ആ വാക്കുകൾ ഭഗവാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഭക്തന്മാരുടെ പരിഭവ വാക്കുകൾ പോലും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ്. അവരുടെ താപം തീർത്ത് ഉല്ലാസമുണ്ടാവാൻ ഭഗവാൻ ഒന്നങ്ങനെ പുഞ്ചിരിച്ചു. ഭഗവാൻ സ്വരൂപാനന്ദത്തിൽ രമിക്കുന്ന ആളാണ്. അതിൽ നിന്ന് ഒരു സമയത്തും ഭഗവാന് തെറ്റുണ്ടാവില്ല, തെറ്റാറില്ല, തെറ്റുകയില്ല. ഗോപികളെ രമിപ്പിക്കാൻ മാത്രം യോഗേശ്വരേശ്വരനായ ഭഗവാൻ, യോഗസിദ്ധിയുള്ള മഹാത്മാക്കൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഏകകാലത്തിൽ ബഹുരൂപങ്ങൾ ധരിച്ച് പലരോടുകൂടി ചേരാൻ ശക്തരാണ്. അങ്ങനെയിരിക്കെ ആ യോഗേശ്വരന്മാർക്ക് സാധിക്കുമെങ്കിൽ യോഗേശ്വരേശ്വരനായിരിക്കുന്ന ഭഗവാന് എന്താണ് സാധിക്കാത്തത്? ആത്മാരാമഹ, ആത്മാരാമൻ കാമം കൊണ്ടല്ല ദയ കൊണ്ടാണ് എന്നാണ്. സദയം കാമം കൊണ്ടല്ല, സകാമൻ അല്ല ഭഗവാൻ, മറിച്ച് ദയോടുകൂടി ഭഗവാൻ അവിടെ അവരോടുകൂടി ആ ലീലയാടുന്നു. ഇന്ദ്രോ മായാഭി പുരുരൂപ ആസീൽ എന്നാണ്. ഭഗവാൻ തൻ്റെ മഹിമയോടുകൂടി പല രൂപങ്ങളോടുകൂടി മാറിയിരിക്കുന്നു എന്ന് ശ്രുതികളിലൊക്കെ പറയുന്നു. എല്ലാ ചരാചരങ്ങളിലും ഹൃദയഗുഹകളിൽ ഭഗവാനുണ്ട്. അകവും പുറവും ഒരേപോലെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ ഗോപികൾക്ക് ജ്ഞാതസ്വരൂപനായി മാറി. അവരുടെ രതിയും അവർ ഭഗവാനിൽ സമർപ്പിച്ചു. അഗ്നിയിലേക്ക് എന്ത് സമർപ്പിച്ചാലും ഇത് ശുദ്ധമാകുന്നത് പോലെ. നോക്കൂ, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. പക്ഷേ ഇതറിയാത്ത ആളുകൾ നമ്മൾ വിചാരിക്കും, എനിക്ക് സന്തോഷം തന്നത് എൻ്റെ ഭർത്താവാണ്, എന്നെ ആനന്ദിപ്പിച്ചത് എൻ്റെ പുത്രനാണ്, അതല്ലെങ്കിൽ ധനമാണ് എനിക്ക് ഈ സന്തോഷം തന്നത്, വിദ്യയാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഇങ്ങനെ തങ്ങളുടെ രതിക്ക് കാരണം അത് പലരുമാണ് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ആ പലരിലും ഏകനായി നിൽക്കുന്ന ആളാരാണ്? അത് ഭഗവാനാണ്. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഗോപികമാരെ പോലെ ആയാൽ ഈ തത്വം നമുക്ക് മനസ്സിലാവാം. അതുകൊണ്ട് ഭാഗവതം പറയുകയാണ്, സംസാര സന്താപദഗ്ധന്മാരായിരിക്കുന്ന ഓരോ ജീവനും ഗോപികമാരെ പോലെ അഹന്ത മമതാദ്യ അഭിമാനം ഉപേക്ഷിക്കണം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനം ഉപേക്ഷിച്ച് ഈ ഗോപികളെ പോലെ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണം. ശ്രീശുകൻ പറയുന്നു, ഭാഗവതം പറയുന്നു, നിത്യബ്രഹ്മചാരിയായ ശ്രീശുകനാണ് ഈ ഭക്തിയുടെ ലീല. ഇത് രതിലീലയല്ല, പ്രാകൃത രതിലീല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയുകയാണ്, ഇത് പറയുന്ന ആളാരാ? നിത്യബ്രഹ്മചാരി ശിശുബ്രഹ്മർഷി. താഭി സമേതാഭിരുദാരചേഷ്ടിത പ്രിയേക്ഷണോത്ഫുല്ലമുഖീഭിരച്യുത ഉദാഹര ഉദാരഹാസദ്വിജകുന്ദദീധിതിർ വ്യരോചതൈണാംഗ ഇവോടുഭിർവൃത. ഭഗവാന്റെ ആ രാസലീലയെക്കുറിച്ചാണ് പറയണത്. എന്താണ് ഭഗവാൻ ചെയ്തത് എന്നാണെങ്കിൽ
ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ആ അവരുടെ മുഖങ്ങളൊക്കെ ഉദ്ഭുല്ലമുഖീഭി, അവരുടെ മുഖങ്ങളൊക്കെ വിടർന്നു എന്നാണ്. പ്രിയേക്ഷണോദ്ഭുല്ലമുഖീഭി, ഭഗവാനോട് ചേർന്നിരിക്കുന്നു. സമയതാഭി താഭി വൃതഹ, ചുറ്റപ്പെട്ട്, അവരാൽ ചുറ്റപ്പെട്ട്, ഉദാരചേഷ്ടിത, ഉദാരമായ പ്രവൃത്തികളോടുകൂടിയ ആ ഭഗവാൻ, ഉദാരഹാസദ്വിജ കുന്ദദീധിധി, മനോഹരമായ ആ പല്ലിൻ്റെ ഭംഗി, ആ പുഞ്ചിരിയുടെ ഭംഗി, മുല്ലമൊട്ട് പോലെ ഇരിക്കുന്ന ദന്തകാന്തി ഭഗവാന്റെ എന്നാണ്. അങ്ങനെയുള്ള അച്യുതൻ, ചുതിയില്ലാത്ത, നാശമില്ലാത്ത ശ്രീകൃഷ്ണൻ ഏതുപോലെ ഉടുഭി വൃത ഏണാംഗ ഇവ, ചന്ദ്രവംശിയായിരിക്കുന്ന ഭഗവാൻ നക്ഷത്രങ്ങളാകുന്ന ഗോപികമാരാൽ ആവരണം ചെയ്യപ്പെട്ട് ആവൃതനായി പൂർണ്ണചന്ദ്രൻ എന്നതുപോലെ ശോഭിച്ചു എന്ന് പറയുന്നു. സൂര്യസന്താപം, ഉച്ചയ്ക്ക് ഒക്കെ നല്ല ചൂടാണ്. ആ ചൂട് എപ്പോഴാണ് ഇല്ലാതെയാവുക? സൂര്യസന്താപത്തിൽ മുകളിതമായിരുന്ന കുമുദം ചന്ദ്രോദയത്തിൽ എന്നതുപോലെ, ഇത്ര നേരം ശോകഭാരം കൊണ്ട് തളർന്നിരുന്ന ഹൃദയം ഭഗവാന്റെ അതി മനോഹരമായ മന്ദസ്മിതം കൊണ്ട് അതൊക്കെ വേണ്ടതുപോലെ ദാ വികസിച്ചു കഴിഞ്ഞു എന്നാണ്. ജ്ഞാനാനന്ദാദികളാകുന്ന ഐശ്വര്യങ്ങളിൽ നിന്ന് തെറ്റാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചന്ദ്രനെപ്പോലെ മിന്നിത്തിളങ്ങി. ജീവേശ്വര ഭേദത്തെ സ്പഷ്ടമായി കാണിച്ചു തരാണ്. നക്ഷത്രങ്ങളും പ്രകാശഗോളങ്ങളാണ്, ചന്ദ്രനും പ്രകാശഗോളാണ്. എന്നാൽ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ടേ പ്രകാശിക്കുന്നുള്ളൂ. അന്ധകാരത്തെ നശിപ്പിക്കാൻ അവർക്ക് പലപ്പോഴും പറ്റില്ല. പക്ഷേ പ്രകർഷേണ, വേണ്ട പോലെ ശോഭിക്കുന്ന ചന്ദ്രന് ആ ശക്തിയുണ്ട്. ചന്ദ്രൻ ശോഭയുടെ പ്രതീകമാണ്, സമഷ്ടി ശോഭയാണെന്നാണ്. നക്ഷത്രങ്ങളോ വൃഷ്ടി ശോഭയാണ്. വൃഷ്ടിപ്രകാശ രൂപങ്ങളായ നക്ഷത്രങ്ങളുടെ നടുവിൽ സമഷ്ടിപ്രകാരമായിരിക്കുന്ന ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ നക്ഷത്രങ്ങളാൽ ചന്ദ്രനും ചന്ദ്രനാൽ നക്ഷത്രങ്ങളും മിന്നിത്തിളങ്ങും. ജീവനും സച്ചിദാനന്ദ സ്വരൂപമാണ്. പക്ഷേ രജോഗുണം അധികരിക്കുമ്പോൾ അത് വളരെ മന്ദമായിട്ട് പ്രകാശിക്കുള്ളൂ, വേണ്ട പോലെ കാണില്ല എന്നാണ്. ഇവിടെ ഈശ്വരനാകുന്ന ചന്ദ്രൻ്റെ സന്നിധാനത്തിൽ നക്ഷത്രങ്ങൾ വന്നപ്പോൾ അവർക്ക് സുഖാനുഭവം ഉണ്ടായി, അതുകൊണ്ട് തന്നെ മുഖപ്രസാദുണ്ടായി, അവർക്ക് നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങാൻ സാധിച്ചു. ഗോപികളിൽ നക്ഷത്രധർമ്മവും ഭഗവാനിൽ ചന്ദ്രധർമ്മവും. അച്യുതൻ പറഞ്ഞു അല്ലേ, ചുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ ഗോപികമാരിൽ ദയയോടുകൂടി അവർക്ക് പരമാനന്ദത്തെ നൽകി. ഉപഗീയമാന ഉദ്ഗായൻ വനിതാശതയൂഥത്തെ പരിപാലിക്കുന്നവൻ ഭഗവാൻ, അവരാൽ കീർത്തിക്കപ്പെടുന്നവൻ ഭഗവാൻ, ഉദ്ഗായൻ ഉച്ചത്തിൽ പാടുന്നവനായി വൈജയന്തിം മാലാം, വൈജയന്തി എന്ന മാലയെ ധരിക്കുന്നവനായി, ആ കാടിനെ അലങ്കരിക്കുന്നവനായിട്ട് അവിടെ മുഴുവൻ ഭഗവാൻ നടന്നു എന്നാണ്. 110 കോടി ഗോപസ്ത്രീകളെ ചുറ്റും നിർത്തി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന തരത്തിൽ വേണുഗാനം ഭഗവാനിൽ നിന്നുണ്ടായി. പഞ്ചവർണമുള്ള കാട്ടുപൂക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്നതാണ് വനമാല, വൈജയന്തി മാല. അങ്ങനെ ശതയൂഥനാഥനായ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തെ അലങ്കരിച്ചുകൊണ്ട് 4 ഭാഗത്തും സഞ്ചരിച്ചു. 11 കോടി ഒരർബുദം, 10 അർബുദം ഒരു യൂഥം, അങ്ങനെ 110 കോടി ഗോപസ്ത്രീകൾ. നദ്യാപുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദ കുമുദാമോദവായുന. ഗോപികമാരോടുകൂടി ഭഗവാൻ ഹിമവാലുകം, മഞ്ഞുപോലെ തണുപ്പുള്ള മണൽത്തരികളോടുകൂടിയ നദിയുടെ ആ മണൽത്തിട്ടിലേക്ക് എത്തിയിട്ട് തത്തരളാനന്ദ കുമുദാമോദവായുന, നദികളിലെ ആ വെള്ളത്തിലിങ്ങനെ തട്ടിയിട്ട് നല്ല തണുപ്പ്, വിരിഞ്ഞ ആമ്പൽപ്പൂക്കളിൽ നിന്നുള്ള വാസന, ആ വായു ഭഗവാന്റെ ദേഹത്തൊക്കെ ഇങ്ങനെ തട്ടിയെന്നാണ്. മാന്ദ്യശൈത്യ സൗരഭ്യയുക്തമായ കാറ്റ്. ഇവിടെ നോക്കൂ, വലിയ രാജധാനിയിൽ പോലും ലഭിക്കാത്തതാണ് ഈ പ്രകൃതിദേവി ഇവിടെ അനുവദിച്ചു തരുന്നത്, അനുഗ്രഹിച്ചു തരുന്നത്. ശൃംഗാരത്തിൻ്റെ പരിപുഷ്ടിക്ക് ആവശ്യമായ എല്ലാം അവിടെ ഒത്തുചേർന്നു കഴിഞ്ഞു എന്നാണ്.
എന്നിട്ട് പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ബാഹുപ്രസാര പരിരംഭകരാള കോരു നീ വിസ്തനാലഭന നർമ്മ നഖാഗ്രപാതൈ ക്ഷേള്യാവലോകഹസിതൈർവ്രജസുന്ദരീണാമുത്വം ഭയൻ രതിപതിം രമയാംശ്ചകാര. ബാഹുപ്രസാര പരിരംഭകരാള കോരു നീ വിസ്തനാലഭന നർമ്മ നഖാഗ്രപാതൈ. എന്തൊക്കെയാണ് ചെയ്യുക? കയ്യ് നീട്ടുക, അപ്പോൾ കൈമ പിടിക്കും. ആലിംഗനം ചെയ്യുക, കൈകളെയും അളകങ്ങളെയും അതേപോലെ ആ കാലുകളൊക്കെ ആ അതേപോലെ മാറിടത്തിലൊക്കെ സ്പർശിക്കുക. നല്ല രസകരമായിരിക്കുന്ന നേരം പോക്കുകൾ പറയുക. നഖാഗ്രഹം കൊണ്ട് ആ ദേഹത്ത് നഖസ്പർശം അല്പാൽപ്പം മുറിക്കുക, നഖങ്ങളെ കൊണ്ടിങ്ങനെ കുത്തിയിട്ടേ. ഇതൊക്കെ ഈ തരത്തിലുള്ള ലീലകളുടെ സ്വഭാവമാണ് എന്നാണ്. അങ്ങനെ ക്ഷേള്യ കളി അവലോകഹസിതയിൽ നോക്കുക, ചിരിക്കുക. അങ്ങനെ വ്രജസുന്ദരീണാം ആ ഗോപസ്ത്രീകളുടെ രതിപതിം കാമത്തെ, രതിയുടെ ഭർത്താവാണ് കാമദേവൻ, ആ കാമത്തെ ഉത്തംഭയൻ രമയാംശ്ചകാര, അവരെയൊക്കെ ഉണർത്തി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏവം ഭഗവത കൃഷ്ണാലബ്ധമാന മഹാത്മന ആത്മാനം മേനിരേ സ്ത്രീണാം മാനിനോഭ്യധികം ഭുവി. ഇങ്ങനെ ഉണ്ടായപ്പോൾ മഹാത്മനഹ അത്യുദാരചിത്തനായിരിക്കുന്ന ഭഗവാൻ, ഐശ്വര്യപൂർണനായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ലബ്ധമാന, അവർക്ക് കിട്ടിയ സൽക്കാരമുണ്ടല്ലോ അത്, ആ അതുകൊണ്ട് മാനിനികളായിരിക്കുന്ന അവർ ഭൂമിയിൽ സ്ത്രീണാം ആത്മാനം അഭ്യധികം മേനിരേ, ഈ ഭൂമിയിലുള്ള സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠര് ഞങ്ങളാണ് എന്ന് അവർക്ക് തോന്നി. അവരിൽ അഹങ്കാരം ഉണ്ടായി. തങ്ങളെപ്പോലെ ലോകത്തിൽ ആരുമില്ല, നമ്മളാണ് ഭാഗ്യവതികൾ, നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠകൾ എന്നവർക്ക് തോന്നി. സ്ത്രീജാതിയിൽ ഏറ്റവും ഉത്കൃഷ്ടർ ഞങ്ങൾ, ബാക്കിയുള്ളവരൊക്കെ അധമർ എന്നുള്ള തോന്നല്, സൗന്ദര്യം സാരസ്യം തുടങ്ങിയ ഗുണങ്ങൾ തങ്ങൾക്കാണ് ലോകത്തിൽ, അതുകൊണ്ടാണ് കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ അവർക്ക് തോന്നി. ഇത് കണ്ടപ്പോഴോ താസാം തൽ സൗഭഗമതം, ആ സൗഭഗമതം സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരത്തെ വീക്ഷ്യ മാനഞ്ച കേശവ, അവരുടെ ഗർവിനെയും ഒക്കെ കണ്ടിട്ട് കേശവൻ ആ ഭഗവാൻ പ്രശമായ അവരെ ആ അഹങ്കാരമില്ലാതാക്കാനും പ്രസാദായ അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണം, അവർക്ക് പ്രസാദം അവരെ പ്രസാദി അവരിൽ പ്രസാദിക്കുകയും വേണം. അതിനുവേണ്ടി തത്രയേവ അന്തരധീയത, അവിടെ നിന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തു, മറഞ്ഞു എന്നാണ്. തൻ്റെ സംസർഗം കൊണ്ട് ഗോപികമാർക്ക് ഗർവുണ്ടായി, മതമുണ്ടായിരിക്കണു, ഗോപികളുടെ മനസ്സ് ശുദ്ധമല്ലാതായിരിക്കണു. അപ്പോൾ ആ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള അശുദ്ധി വന്നാൽ അതിനെ ഇല്ലാതെയാക്കണം. ബ്രഹ്മാവിനെയും പരമശിവനെയും കൂടി സ്വാധീനമാക്കിയിരിക്കുന്ന ഭഗവാന് ഗോപസ്ത്രീകളെ വശീകരിക്കുക എന്ന് പറഞ്ഞൊരു വിഷമമില്ല എന്നാണ്. അതുകൊണ്ടാണ് കേശവൻ എന്ന് പറഞ്ഞത്. ഭഗവാന്റെ സാക്ഷാത്കാരം സിദ്ധിക്കാൻ എല്ലാം ഉപേക്ഷിച്ച ഗോപികമാര് ഇപ്പോൾ അവരിൽ അഹങ്കാരം വന്നു, അതിനെ ഇല്ലാതെയാക്കല് ഭഗവാന്റെ ചുമതലയാണ്. നോക്കൂ, പല ധർമാനുഷ്ഠാനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഭഗവത് പ്രസാദം ഉണ്ടാവുക, അപ്പോഴാണ് ഭക്തി ഉണ്ടാവുക. നിശ്ചല ഭക്തിയിലേക്ക് എത്തുമ്പോൾ ഭഗവാനെ കാണാനിട വരുന്നു. അപ്പോൾ എന്തൊക്കെ ആഗ്രഹിച്ചു അതൊക്കെ സാധിക്കും. അങ്ങനെ ഭഗവത് സംഗമം ആഗ്രഹിച്ച ഗോപികമാർക്ക് അത് സിദ്ധിച്ചു. ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയത് കേവലം കാമരൂപനായിട്ടാണ്. അതിനപ്പുറത്ത് അവർക്ക് ഭാഗവത സാരം ഭഗവാൻ ഇതിലൂടെ പകർന്നു കൊടുത്തു. എന്നാൽ ഇത്രയും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ അവരിൽ അഹങ്കാരമുണ്ടായി. ശരീരഭാവന ഉണ്ടാവുക, തനിക്ക് സമനായിട്ട് മറ്റൊരാളില്ല എന്നുള്ള തോന്നൽ അന്ധകരണത്തിൽ മാലിന്യമാണ്. ഇനി അത് തോന്നാതിരിക്കണം. ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായത് ഇപ്പത് ഇല്ലാതെയായി. ശരീരമുള്ള കാലത്തിൽ മാനാഭിമാനങ്ങൾ ഉണ്ടാവും, ആ ഭാവങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് അറിയണം. താൻ ഭക്തനായി എന്നും ഭഗവാൻ തനിക്ക് അധീനനായി എന്നുള്ള വിചാരം ഉപാസകനുണ്ടായാൽ അപകടമാണെന്നാണ്. അതുകൊണ്ട് എത്രയോ കാലം അധ്വാനിച്ചു കിട്ടിയ ഭഗവാനെ ഉടനെ കാണാതെ ആവുകയും ചെയ്യും.
അതുകൊണ്ട് എന്തു വേണം? ആ ഗോപികമാരുടെ മതത്തെ ഇല്ലാതെയാക്കാൻ മാധവൻ ആ ഭാഗത്തു നിന്ന് അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞും കൊണ്ടാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ രാസക്രീഡാവർണ്ണനം എന്ന 29-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നമുക്കും ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ 30-ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോപീസഹിത ഗോപാലമൂർത്തി ഭഗവാന് കീ ജയ്. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം.
ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.